ദിവസങ്ങൾക്ക് മുൻപ് മലയാളിയെ കരയിപ്പിച്ചത് തയ്യൽ കടപ്പുറത്തെ വിയാന്റെ തിരോധാനവും കൊലപാതകവുമായിരുന്നു ഇതിന് പിറകെ മലയാളിയെ കരയിപ്പിക്കാൻ ദേവനന്ദയുടെ മരണവും ദേവനന്ദയ്ക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഇളവൂരും കേരളമൊട്ടാകിയും അവർക്ക് മുന്നിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ ദേവനന്ദയുടെ മരണവാർത്ത എത്തിയത് വീടിനു സമീപത്തെ ഇത്തിക്കരയാറ്റിൽ നിന്നാണ് രാവിലെ ഏഴ് മുപ്പതോടെ പോലീസിലെ മുങ്ങൽ വിദഗ്ധർ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇത്തിക്കരയാറ്റിലെ തടയണയ്ക്ക് സമീപം വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി വരെ ആളുകൾ മുങ്ങിത്തപ്പിയ പുഴയാണിത് ചെളിയില്ലാത്ത വ്യക്തതയുള്ള വെള്ളമാണ് ആറിലേത് അർദ്ധരാത്രി വരെ ഇല്ലാതിരുന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെ പുലർച്ചെ ആറിൽ മുങ്ങിയത് എങ്ങനെയാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വീടിന് മുറ്റത്ത് പോലും അധികം ഇറങ്ങാത്ത കുട്ടിയുടെ മൃതദേഹം എങ്ങനെ പള്ളിമൺ ആറിലെത്തി എന്ന ചോദ്യമാണ് അവർ ഇപ്പോൾ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ദേവനന്ദയുടേത് കൊലപാതകമെന്ന് വിശ്വസിച്ച് ഇളവൂറുകാർ കരയുകയാണ് കൊച്ചുമിടുക്കിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറെയെന്നും അവർ പറയുന്നു തയ്യൽ കടപ്പുറത്തെ ബിയാന്റെ കൊലപാതകം കേട്ട് കരഞ്ഞ മലയാളിയെ തേടി മറ്റൊരു ദുരന്ത വാർത്തയും അങ്ങനെ എത്തിയിരിക്കുന്നു പ്രദേശവാസികൾക്ക് കണ്ണിലുണ്ണിയായിരുന്ന ഏഴു വയസ്സുകാരി ദേവനന്ദയെ വീടിനുള്ളിൽ നിന്ന് കാണാതായെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത് കേട്ടവരെല്ലാം ഓടിക്കൂടി പരിസരവാസികളെല്ലാം ചേർന്ന വീടും ചുറ്റുവട്ടവും അരിച്ചുപിറുക്കി വീടിന്റെ മുൻഭാഗത്തെ ഹാളിലിരുന്ന കുട്ടിയെ നിമിഷം നേരം കൊണ്ട് കാണാതായെന്ന കേട്ടവർക്കൊന്നും ആദ്യം വിശ്വസിക്കാനായില്ല വാക്കനാട സരസ്വതി വിദ്യാനികേതനിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദ ബുധനാഴ്ച നടന്ന സ്കൂൾ വാർഷികോത്സവത്തിന് കൃഷ്ണവേഷത്തിൽ ദേവനന്ദ നൃത്തമാടിയിരുന്നു ഡാൻസിലും പാട്ടിലും പഠനത്തിലും ഇടുക്കുകയായിരുന്നു ബുധനാഴ്ച സ്കൂൾ വാർഷികമായതിനാൽ വ്യാഴാഴ്ച അവധിയായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയും ജോലിക്ക് പുറത്തു അമ്മയും നാലു മാസം പ്രായമുള്ള സഹോദരനും മാത്രമായി വീട്ടിൽ ഇതിനിടെയായിരുന്നു കാണാതാകൽ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ദേവനന്ദയെ മുൻവശത്തെ ഹാളിൽ ഇരുത്തിയ ശേഷമാണ് അമ്മ ധന്യ വീടിനോട് ചേർന്നുള്ള അലക്കുകളിൽ തുണി അലക്കാൻ പോയത് തുണി അലക്കുന്നതിനിടെ മകൾ അമ്മയുടെ അടുത്തെത്തിയെങ്കിലും കുഞ്ഞ് അകത്ത് കിടക്കുന്നതിനാൽ വീടിനകത്തേക്ക് പറഞ്ഞു വിട്ടു നിന്ന് അയൽ വീട്ടിലെ കൂട്ടുകാരുമായി സംസാരിക്കുന്നത് കേട്ടതായാണ് അമ്മ പറയുന്നത് പിന്നീട് ദേവനന്ദയുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോഴാണ് ധന്യ മുറിയിലെത്തിയത് ചാരി ഇരുന്ന മുൻവാതിൽ തുറന്നുകിടക്കുകയായിരുന്നു മകളെ അവിടെ കാണാതായതോടെ പേര് വിളിച്ചു തിരക്കിയെങ്കിലും മറുപടി ഉണ്ടായില്ല അയൽ വീടുകളിലും തിരക്കിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നെ കേരളം മുഴുവൻ അന്വേഷണത്തിലായി ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് പോലീസിന്റെ മുൻകൽ വിദഗ്ധരാണ് വെള്ളിയാഴ്ച രാവിലെ കുട്ടിയെ മരിച്ച നിലയിൽ ആറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇളവൂർ തടത്തിൽ മുക്ക ധനേഷ് ഭവനത്തിൽ പ്രദീപ് കുമാറിന്റെ ആറു വയസ്സുള്ള മകൾ പൊന്നു എന്ന് വിളിക്കുന്ന ദേവനന്ദയാണ് മരിച്ചത് ഇന്നലെ മുതൽ കുട്ടിയെ കണ്ടെത്താൻ നാട്ടുകാരും പോലീസും ചേർന്ന് വ്യാപക തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണത്തിന് ചാത്തന്നൂർ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച വിപുലമായ അന്വേഷണമായിരുന്നു പോലീസും നടത്തിയത് അതിനിടയിലാണ് ഇന്ന് രാവിലെ മുന്നങ്ങൽ വിദഗ്ധർ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ കുട്ടിയെ കാണാതായതു മുതൽ സംസ്ഥാന ജില്ലാ അതിർത്തികളിലും റെയിൽവേ ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായില്ല സൈബർ വിദഗ്ധർ വിപുലമായ സംഘവുമായി പോലീസ് വിപുലമായ അന്വേഷണത്തിനിടെ നാടാകെ പ്രാർത്ഥനയോടുള്ള അവളുടെ തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു ഇന്ന് രാവിലെ കുട്ടിയുടെ വീട്ടിലെത്തി ബാലാവകാശ കമ്മീഷനും മൊഴിയെടുത്തിരുന്നു കൊല്ലം നെടുമൺകാവ് പുലിയിലെ ഇളവൂർ തടത്തിൽ മുക്ക ധനേഷ് ഭവനിൽ പ്രദീപ് കുമാർ ധന്യ ദമ്പതികളുടെ മകളാണ് ഏഴു വയസ്സുകാരി ദേവനന്ദ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവ് പ്രദീപ് കുമാറിങ്ങ് നാട്ടിലെത്തി വീടിനടുത്തുള്ള പള്ളിക്കാറ്റിൽ അഗ്നിസുരക്ഷാ സേനയുടെ മുങ്ങൽ വിദഗ്ധർ തെരച്ചിൽ നടത്തി ഡോഗ് സ്ക്വാഡുമെത്തി വീട്ടിൽ നിന്ന വസ്ത്രങ്ങളുടെ മണം പിടിച്ചോടിയ നായ ആറിന് കുറുകെ നിരത്തിയിട്ട ാക്കുകൾ കടന്ന് മറുകരയിൽ ഇരുന്നൂറ് മീറ്ററോളം അകലെ ആളില്ലാത്ത വീടിന്റെ വരാന്തിയിൽ കയറി തുടർന്ന് അര കിലോമീറ്ററോളം ദൂരെയുള്ള വള്ളക്കടവിലെത്തിയിരുന്നു പോലീസും നാട്ടുകാരും നെടുമൺ കാവാറിന്റെ ഇരു കരകളിലുമുള്ള പൊന്തക്കാടുകളിൽ തിരച്ചിൽ നടത്തി ഇതൊന്നും ഫലം കണ്ടില്ല ഇതോടെ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് സംശയമെത്തി ഇതെല്ലാം അസ്ഥാനത്താക്കിയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും കേരളത്തിന്റെ കണ്ണീരായി മാറുകയാണ് ദേവനന്ദ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ഒക്കെ വാദിക്കുന്നതും പറയുന്നതും അങ്ങനെ ഒരു ദുരൂഹത മരണത്തിലുണ്ടെങ്കിൽ ആ കൊച്ചു കൊച്ചുമിടുക്കിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ കേരള പോലീസ് അത് ഉടൻ തന്നെ കണ്ടെത്തിയിരിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം